സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ ഇന്ദ്രധനുഷിൻ്റെ ഒരു സർവേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഷൻ ഇന്ദ്രധനുഷിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്. പിന്നെ കുറച്ച് ആ സർവേയുടെ ഒരു കുട്ടി വ്ളോഗും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടി വെയിറ്റുണ്ട്, വീഡിയോയിലേക്ക് പോയാലോ. ഇന്ദ്രധനുഷിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അത് നമുക്കിവിടെ ആദ്യമായിട്ട് വന്നത് 2014 December 25 കേട്ടോ. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററായ JP Nadayaണ്. അപ്പോൾ ഈ 2014 മുതൽ തന്നെ ഈ മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞ ഗവൺമെൻറ് പ്രോഗ്രാം വളരെ എഫക്റ്റീവായിട്ട് നടന്നു വരുവാണ്. ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അൺഇമ്മ്യൂണൈസ്ഡ് അല്ലെങ്കിൽ പാർഷ്യലി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഇടയ്ക്കൊക്കെ വിട്ടുപോയ ചിലരൊക്കെ ഇല്ലേ, അപ്പോൾ അവരെയൊക്കെ നമ്മൾ തേടി കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് അവരെ എല്ലാ കുഞ്ഞുങ്ങളെയും സമ്പൂർണ്ണമായിട്ട് വാക്സിനേറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ് മിഷൻ ഇന്ദ്രധനുഷ്. കൊറോണയൊക്കെ വന്ന കാലയളവിലും അത് കഴിഞ്ഞിട്ടുള്ള കാലയളവിലും ഈ വാക്സിനേഷൻ എടുക്കുന്നതിലൊക്കെ വളരെയധികം കുറവ് വന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പുതുതായിട്ട് ഈ പ്രോഗ്രാമിനെ ഒന്നുകൂടെ മോഡിഫൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്താ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാനാണ് ഇൻറ്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 5.0 എന്നുള്ളൊരു പ്രോഗ്രാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളവർ ഇപ്പം കാണുന്നുണ്ടായിരിക്കും നമ്മുടെ JPHMs ഒക്കെ കിടന്ന് ഓടുന്നത് മിഷൻ ഇന്ദ്രധനുഷ് 5.0 തീവ്രയജ്ഞ പരിപാടിയാണ്. അതായത് നമ്മുടെ കോവിഡിന് ശേഷം ഒത്തിരി മിസ്ഡ് ഡോസസൊക്കെ വന്നിട്ടുള്ള, അപ്പോൾ അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് വിട്ടുപോയ വാക്സിനേഷൻസിന് ഉള്ള കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെല്ലാം ഫുള്ളി വാക്സിനേറ്റഡ് ആക്കുക, ഒരു മുടക്കവും ഇല്ലാതെ അവരെല്ലാം ഫുള്ളി വാക്സിനേറ്റഡ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പുതിയ പ്രോജക്റ്റാണ് എന്താ ഇൻറ്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് 5.0 എന്ന് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഇതിപ്പോഴാണ് 2 weeks ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെല്ലാം ഈ മിഷൻ ഇന്ദ്രധനുഷ് വഴി ഈ വാക്സിനേഷൻ എടുക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. യുവിൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അപ്പോൾ ആ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി എന്തെങ്കിലും ആവശ്യം വന്നാലും, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഡോക്ടേഴ്സ് ഇതിനകത്ത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ തരുന്നത്. വാക്സിനേഷൻ എടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് ഭാവിയിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനൊക്കെ ഇന്ന് നമുക്ക് മെഡിക്കൽ ഓഫീസറെടുത്ത് പോകുമ്പോൾ അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഡോസൊക്കെ എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ്ലി നമ്മൾ വാക്സിനേറ്റഡ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഓഫീസർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ എല്ലാം അവർ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഓരോ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എത്രത്തോളം എടുത്തിട്ടുണ്ട്, ആരൊക്കെയാണ് മിസ്സായി പോയത്, ആരൊക്കെയാണ് ഇനി വിട്ടു പോയതെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഒരു തരത്തിൽ ഇത് ഭയങ്കര ഒരു പാടുള്ള സംഭവമാണ്. കാരണം ഒരു കുഞ്ഞിനെ വാക്സിനേഷൻ എടുക്കാൻ കൊണ്ടുവരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ടാണ് ഇവർ ഇതിലേക്ക് നമ്മൾ അടുത്ത വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ പാട് പിടിച്ചൊരു പരിപാടിയാണ്, എങ്കിലും നമുക്കത് ചെയ്തേ പറ്റൂ, ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. സോ വരും കാലങ്ങളിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് മാറുമെന്ന്. ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും ഗർഭിണികളും നിലവിലുള്ള നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുണ്ടല്ലോ, അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം എല്ലാ വാക്സിനേഷനും കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ, ഫുള്ളി വാക്സിനേറ്റഡ് ആണോ. അപ്പോൾ അല്ല എങ്കിൽ നമ്മൾ അവരെ എന്താ ഫീൽഡ് വിസിറ്റ് അല്ലെങ്കിൽ ഹൗസ് വിസിറ്റ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റഡ് ആക്കി അവർക്ക് ആവശ്യമായ എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ആ വാക്സിനേഷൻ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ഗവൺമെൻറ്. പ്രോഗ്രാം എന്ന് പറയുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ് അംഗീകൃത എല്ലാ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 3 ഘട്ടങ്ങളിലായിട്ട് 3 മാസമായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 7 മുതൽ 12 വരെയാണ്. അപ്പോൾ ഈ ഒരു 7 മുതൽ 12 വരെ നമ്മുടെ എല്ലാ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 9 മണി തൊട്ട് 4 മണി മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. അതായത് നമുക്കിപ്പോൾ മിസ്സായിട്ടുള്ള എന്തെങ്കിലും വാക്സിനേഷൻ ഡോസസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 9 മണി തൊട്ട് 4 മണി വരെയുള്ള സമയത്ത് പോയി എടുക്കാം. സാധാരണയായിട്ട് നമുക്ക് സാധാരണ ബുധനാഴ്ച ദിവസങ്ങളിലല്ലേ ഇമ്മ്യൂണൈസേഷൻ ഡേ വരുന്നത്, അപ്പോൾ അങ്ങനെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ദ്രധനുഷിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 7 മുതൽ 12 വരെ 9 to 4 നമ്മുടെ JPHMs അവൈലബിൾ ആണ്. നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വാക്സിനേഷൻ എടുക്കാം. ഓക്കെ,
രണ്ടാം ഘട്ടം വരുന്നത് സെപ്റ്റംബർ മാസം 11ാം തീയതി മുതൽ 16ാം തീയതി വരെയാണ്. ആൻഡ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 9ാം തീയതി മുതൽ 14ാം തീയതി വരെ. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് വാക്സിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രധനുഷ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് ഘട്ടങ്ങളിൽ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത രണ്ട് ഘട്ടങ്ങളിലെങ്കിലും ചെന്നിട്ട് നമുക്ക് മിസ്സായി പോയിട്ടുള്ള വാക്സിൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കെയറാണ് ഇതെന്ന് പറയുന്നത് ഇന്ദ്രധനുഷ്. ആ പേരിൽ തന്നെയുണ്ട് മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങൾ. അതായത് മെയിനായിട്ടും 7 ഡിസീസിന് എതിരെയാണ് നമ്മൾ വാക്സിൻ കൊടുക്കുന്നത്. 7 ഡിസീസ് വേറെ കുറച്ച് ഡിസീസ് ഉണ്ട്, പക്ഷേ മെയിനായിട്ടും 7 ഡിസീസിന് എതിരായിട്ടാണ് നമ്മൾ ഈ വാക്സിനേഷൻ അതിൻ്റെ ബൂസ്റ്റർ ഡോസസ് ഒക്കെ കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിന് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പേരിട്ടേക്കുന്നത്. ആ 7 ഡിസീസ് എന്ന് പറയുന്നത് ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, ട്യൂബർക്കുലോസിസ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, മീസ്ലസ്. ഓക്കെ, ഡി പി ടി വാക്സിൻ, പിന്നെ ട്യൂബർക്കുലോസിസ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് മീസ്ലസ്. അപ്പോൾ ഇതിന് ഒരു കോഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോഡെന്ന് പറയുന്നത് DPT TPH. അതായത് നമുക്ക് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോ ട്രിവാൻഡ്രമെന്നോ ഓർമ്മിച്ചാൽ മതി, ആ വീടെ അവിടെ പി വരുമെന്നേ ഉള്ളൂ അല്ലേ. DPT TPHM. ഓക്കെ, ഏതൊക്കെയാണ് DPT TPHM? ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, പിന്നെന്താ, ട്യൂബർക്ലോസിസ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, മീസ്ലസ്. DPT TPHM ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ട്രിവാൻഡ്രം എന്ന് ഓർമ്മിച്ച് വെച്ചാൽ. അപ്പോൾ ഇതാണ് മെയിൻ നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്ന 7 ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും ഹെൽത്ത് വർക്കേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക, മിഷൻ ഇന്ദ്രധനുഷ് എല്ലാവരെ അവെയറാക്കുക. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പാർഷ്യലി ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കുക. ഒരിക്കലും അവരുടെ ഭാവിയെ നമ്മളെന്താ രോഗത്തിലേക്ക് തള്ളിവിട്ട് കൊടുക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ കൊടുക്കണം. അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. സോ അത് മിസ്സാക്കാതിരിക്കുക. ചുമ്മാ മിഥ്യാധാരണകളിൽപ്പെട്ട് ഒരുപാട് പേരിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ബോധവൽക്കരിച്ച് ഈ ഒരു ദിവസങ്ങളിൽ മുന്നിലേക്ക് കൊണ്ടുവന്ന സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം എന്നൊരു പരിപാടി വൻ വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. അപ്പോൾ നിങ്ങളും നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ ഞാനിത് ഷെയർ ചെയ്തത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് പ്രയോജനമാണ്. മെയിൻലി ഇപ്പോൾ PSC എക്സാംസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ PSC എക്സാംസിൽ നമുക്ക് ഇത് ചോദിച്ചെന്ന് വരാൻ കാരണം ഗവൺമെൻറ് വലിയൊരു പ്രോജക്റ്റാണ്, അത്രയും ഇഫക്റ്റീവായിട്ട് ഓടുന്നൊരു പ്രോജക്റ്റാണ്. സോ നമുക്ക് ഇത് PSC എക്സാമിലൊക്കെ ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഇത് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്രദമാണെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു കണ്ടൻറ്റായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു അഗൈൻ.